ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അറബ് ദേശത്ത് വസിക്കുന്ന നല്ല ഒരു എഴുത്തുകാരൻ്റെ അതിമനോഹരമായ ഒരു കുറിപ്പ് കുവൈത്തുകാരനായ പ്രിയപ്പെട്ട സഹോദരൻ യാക്കൂത്ത് ഇന്ന് അയച്ചു തന്നു. ഹൃദ്യമായ നല്ല സന്ദേശം പകരുന്ന മനോഹരമായ ആഖ്യാനം അനുഭവമാണ്. അദ്ദേഹം എഴുതുന്നു, ഒരു പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോൾ എൻ്റെ ഇടത് ഭാഗത്ത് ഇരിക്കുകയായിരുന്ന സുന്ദരനായ ഒരു ബാലൻ മൃദുല ഭാവങ്ങളുടെ പ്രകാശം അവൻ്റെ മുഖത്ത് നീളിച്ചിരുന്നു. ഞാൻ സലാം വീട്ടിയ ഉടനെ അവൻ എൻ്റെ കൈ പിടിച്ച് ഹസ്തദാനം ചെയ്ത് നേരിയ ശബ്ദത്തിൽ സലാം പറയുന്നു. തുടർന്ന് ആ കൊച്ചു ഭാരൻ പറഞ്ഞു, ദാവൂത്തുലക്ക്, അങ്ങേക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വല്ലാതെ വിസ്മയിച്ചുപോയി. ഈ ചെറിയ മോൻ്റെ ഹൃദയം നിറഞ്ഞ പെരുമാറ്റവും സംസാരവും കണ്ടപ്പോൾ പുഞ്ചിരിയോടെ ഞാൻ അവനെ തന്നെ ആ ആകർഷക മുഖത്തേക്ക് നിരീക്ഷിച്ചു. വീണ്ടും എന്നെ അവൻ ഞെട്ടിച്ചു കളഞ്ഞു. ആ ബാലൻ പോക്കറ്റിൽ കൈയിട്ട് ഒരു മധുര മിഠായി പുറത്തെടുത്ത് എനിക്ക് സമ്മാനിക്കുകയും കൂടി ചെയ്തു. എന്താണിതെല്ലാം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ബാലൻ്റെ നിഷ്കളങ്കമായ മറുപടി, ഉമ്മി റുഖയ്യത്തു അല്ലമത്തിനി, ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത് സ്നേഹനിധിയായ എൻ്റെ ഉമ്മ റുഖയ്യയാണ്. ഞാൻ അവനെ സ്നേഹ ആർദ്രമായി അണഞ്ഞുകൂട്ടിപ്പിടിച്ചു കരഞ്ഞുപോയി. ഒരു ചെറിയ ഭാരൻ പള്ളിയിലെത്തി കൃത്യമായി നമസ്കരിക്കുന്നു. കളിയിലും തമാശയിലും ഏർപ്പെടാതെ പക്വതയോടെ പെരുമാറുന്നു. അവൻ്റെ അടുത്ത് നമസ്കരിച്ച ആളുടെ കൈ പിടിച്ച് സലാം പറയുന്നു, പുഞ്ചിരിക്കുന്നു. അവൻ്റെ നമസ്കാരത്തിൽ അടുത്തിരിക്കുന്ന ആൾക്ക് പോലും ദുആ ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ് മധുരമായ മിഠായി സമ്മാനിക്കുന്നു. ഇത് പ്രതിഭാശാലികളുടെ പ്രവൃത്തിയാണ്. ഞാൻ വിസ്മയിച്ചുപോയി. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ അപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി മുതൽ എൻ്റെ ചെയ്തിയും ഇപ്രകാരമായിരിക്കും. ഈ ബാലനെ അനുകരിക്കാൻ, മാതൃകയാക്കാൻ ഞാൻ അവിടെ ഉറച്ചു തീരുമാനിച്ചു. എവിടെ വെച്ച് നമസ്കരിക്കുമ്പോഴും വലതുഭാഗത്തുള്ളയാൾക്ക് സലാം പറഞ്ഞ് ഹസ്തദാനം ചെയ്ത് സ്നേഹത്തോടുകൂടി സലാം പറയാൻ ഞാൻ തീരുമാനിച്ചു. ഇന്ന് എൻ്റെ ഓർമ്മ പങ്കുവയ്ക്കുന്ന ഡയറി കുറിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ അനുഭവങ്ങളെയെല്ലാം പകർത്തി വെച്ചത് ഞാൻ വായിക്കുന്നുണ്ട്. ഓരോ നമസ്കാരത്തിൻ്റെ ശേഷവും ഈ മാതൃക ഞാൻ പുലർത്തിയപ്പോഴും എന്തെന്നില്ലാത്ത ശുഭകരമായ അനുകൂലമായ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഓരോ സന്ദർഭത്തിലും ആ കൊച്ചു ബാലനിൽ നിന്ന് പകർന്നെടുത്ത നല്ല മാതൃക നടപ്പിൽ വരുത്തിയപ്പോഴും വല്ലാതെ സന്തോഷിച്ചിട്ടുണ്ട്. 1000 പേർക്ക് ഒരു മുടക്കുമില്ലാതെ സന്തോഷം പകരാൻ, സ്നേഹം പകർന്നു നൽകാൻ എനിക്ക് ഈ ഒരു സത്ശൈലി മൂലം സാധിച്ചിട്ടുണ്ട്. ഇന്നലെ മഗ്രിബിൻ്റെ ശേഷം പതിവ് പോലെ ഞാൻ നമസ്കരിച്ചു. വലതുഭാഗത്തുണ്ടായിരുന്ന ഒരാൾ ശ്യാമളവർണ്ണനാണ്. കറുത്ത മുഖം, ചെമ്പിച്ച മുടി, ചുരുണ്ട മുടി. പക്ഷേ അയാളുടെ ഹൃദയം വെളുത്തതാണെന്ന് പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഗാനാക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാഷ കൽബ് പോലെ നിർമ്മലമല്ല, കനത്തതാണ്. ഞാൻ അദ്ദേഹത്തോട് സംവദിച്ചു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം വല്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ തോളത്ത് തട്ടി നന്ദി അറിയിച്ചു. അദ്ദേഹം പിന്നീട് കരയുകയായിരുന്നു. അദ്ദേഹം
പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അന്നദ്വാഅ ഹദീസു സ്വാമിത്തീൻ വഹദിയത്തുൽ മുത്തഹാബീൻ വഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്. അല്ലാഹുവിന് സ്തുതി. മൗനം പാലിക്കുന്നവരുടെ മൗനമായ സംസാരമാണ് പ്രാർത്ഥന. പരസ്പരം സ്നേഹിക്കുന്നവരുടെ സമ്മാനമാണ് അവർക്ക് വേണ്ടിയുള്ള ദുആ. തുടർന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അള്ളാഹുവിൻ്റെ സംപ്രീതിക്കായി അങ്ങയെ സ്നേഹിക്കുന്നു. ആ കറുത്ത മുഖമുള്ള വെളുത്ത മനസ്സുള്ള മനുഷ്യൻ എൻ്റെ കൈ അമർത്തിപ്പിടിച്ചുകൊണ്ട് എന്നോട് ഹൃദയാന്തരത്തിൽ നിറച്ചുവെച്ച സ്നേഹം പ്രകടിപ്പിച്ചു. അപ്പോഴാണ് എനിക്ക് ഉറപ്പായത്, മുഖത്തെ തൊലിപ്പുറത്തെ നിറത്തിനല്ല ഭംഗി വേണ്ടത്, സ്നേഹം ഉൾക്കൊള്ളാനും പകരാനും സാധിക്കുന്ന ഹൃദയങ്ങൾക്കാണ് വില. നമ്മുടെ ഒരു പ്രാർത്ഥന മറ്റുള്ളവരുടെയൊക്കെ മനസ്സിൽ സന്തോഷം കോരിയിടുമെന്ന് തീർച്ചയായും ഉറപ്പാണ്. മറ്റൊരിക്കൽ ഞാൻ എൻ്റെ ഒരു അടുത്ത ബന്ധുവിനെ സന്ദർശിക്കാൻ ഒരു ആശുപത്രിയിലേക്ക് ചെന്നു. അദ്ദേഹത്തെ സന്ദർശിച്ച ശേഷം പുറത്ത് കടന്നപ്പോൾ അടുത്ത് കണ്ട ഒരു റൂമിൻ്റെ കതകിന് പതുക്കെ മുട്ടി. ഞാൻ തുറന്നു നോക്കി. ഏകാന്തനായി ബെഡിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം സുഡാനിയാണെന്ന് മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ വലതു കാൽ മുറിച്ച് മാറ്റി രോഗശയ്യയിൽ കിടക്കുകയാണ്. സുഖവിവരം അന്വേഷിച്ചപ്പോൾ ഷുഗർ വർദ്ധിച്ചപ്പോൾ വലതു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു, അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് കുശലം പറയുന്നതിനിടക്ക് ഞാൻ പറഞ്ഞു, സാരമില്ല, നിങ്ങളുടെ ആ വലതു കാൽ സ്വർഗത്തിലേക്ക് നിങ്ങളുടെയും മുമ്പ് കടന്നുപോയിരിക്കുന്നു, നിങ്ങൾ സമാധാനിക്കുക. ക്ഷേമ വർത്തമാനങ്ങളെല്ലാം കൈമാറി അദ്ദേഹത്തിൻ്റെ കൂടെ അല്പസമയം ഇരുന്ന് ഞാൻ സ്നേഹ സംസാരങ്ങൾ നടത്തിയപ്പോഴും അദ്ദേഹം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്നെ മുൻ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, സഹോദര, നിങ്ങളെ എനിക്ക് മുൻപ് അറിയില്ല, പക്ഷേ അള്ളാഹു നമുക്കെല്ലാം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. തൻ്റെ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ഒരു രോഗിയെ സന്ദർശിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ ഒരു വസന്ത ലോകം തന്നെ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. 70,000 മലാഖമാർ അവർക്ക് വേണ്ടി പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്നും തിരുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഞാൻ നിന്നെ കാണാൻ വന്നതാണ്. തുടർന്ന് ഞാൻ അദ്ദേഹത്തോട് യാത്രാമൊഴി നൽകി ഇറങ്ങിപ്പോരുമ്പോൾ സുഡാനുകാരനായ വിദേശിയായ മനുഷ്യൻ ഹൃദയം തുറന്നുകൊണ്ടൊരു സ്വകാര്യം പറഞ്ഞു, ഞാൻ ഇന്നിവിടെ വിദേശത്താണ്, എൻ്റെ കൂട്ടുകുടുംബങ്ങളെല്ലാം ഉള്ളത് സുഡാനിലാണ്. ഈ മാരകമായ രോഗം ബാധിച്ച് കാല് മുറിക്കപ്പെട്ട് ഇവിടെ കിടക്കുമ്പോൾ എന്നെ സ്നേഹത്തോടെ സന്ദർശിക്കാൻ വന്ന ആദ്യത്തെ ആളാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ സ്നേഹം മറക്കാൻ കഴിയില്ല. അദ്ദേഹം കണ്ണീർ കണങ്ങൾ മുഖത്തുനിന്ന് തുടച്ചു മാറ്റുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ വചനം, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. സത്യവിശ്വാസം ഉൾക്കൊണ്ട് സത്കർമ്മത്തെ പുലർത്തി നല്ലത് ചെയ്യുന്ന ആളുകൾ, തീർച്ചയായും നല്ലത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു നന്മയും പാഴായി പോവുകയില്ല. അതെ, ആ ചെറിയ ബാലൻ എന്നെ അന്ന് പഠിപ്പിച്ച ജീവിത സമ്മാനം അസ്വസ്ഥരായ ശാന്തി തേടുന്ന നിരവധി ആളുകൾക്ക് സ്നേഹം പകരാൻ ഫലം നൽകാൻ കരുത്തുറ്റ ഒരു സന്ദേശമായിരുന്നു. ഇന്ന് ഞാൻ ഈ ചെയ്ത സൽപ്രവൃത്തികളുടെ എല്ലാം പുണ്യം ആ ബാലൻ്റെ നല്ല ഉമ്മ
റുഖയ്യയുടെ നന്മയുടെ പുസ്തകത്തിലേക്ക് അല്ലാഹു തആല പകർത്തി വെച്ചിരിക്കും. തീർച്ചയായും നല്ല സന്ദേശമാണിത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ പറഞ്ഞത് ഓർക്കുക, ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്. സദ്കർമ്മങ്ങളിൽ നിസ്സാരമായി നീ ഒന്നിനെയും തള്ളിക്കളയരുത്. വളരെ നിസ്സാരമെങ്കിലും എല്ലാ നന്മയ്ക്കും അതിൻ്റെ വിലയുണ്ട്. നിന്റെ സഹോദരൻ്റെ മുഖത്തു നോക്കി പ്രസന്ന ഭാവത്തോടുകൂടി പുഞ്ചിരി തൂകുന്നത് പോലും ധർമ്മമാണ്. അതെ, ഈ എഴുത്തുകാരനെ നമുക്കും മാതൃകയാക്കിക്കൂടെ? വളരെ ഹൃദ്യമായ സന്ദേശമല്ലേ അദ്ദേഹം പകർന്നു തന്നത്? നാം കണ്ടുമുട്ടുന്ന ഒരു സഹോദരനെ കൈപിടിച്ച് പുഞ്ചിരി തൂകി ഒരു പ്രാർത്ഥന നൽകുക. പള്ളിയിലാകട്ടെ നമസ്കരിച്ചു കഴിഞ്ഞ് വലതുഭാഗത്തുള്ള ആൾക്ക് സലാം പറഞ്ഞ് ഹസ്തദാനം ചെയ്ത് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്ത് ആ കാര്യം അദ്ദേഹത്തെ അറിയിച്ചുകൂടെ? ഈ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ സമ്പന്നമായ ഔദാര്യ ഭാവങ്ങളെ തീർച്ചയായും വളർത്തും. സ്നേഹം ലഭിക്കണമെങ്കിൽ സ്നേഹം നൽകണം. പുറത്തുള്ളവരിൽ നിന്ന് സ്നേഹം പകർന്നു വാങ്ങാൻ സൗഭാഗ്യമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും സ്നേഹം പുറത്തുള്ളവർക്ക് പകർന്നു നൽകണം. അല്ലാഹുമ്മ ആമീൻ, അല്ലാഹുമ്മ ആമീൻ.